അമേരിക്കയിലുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ രൂക്ഷമായാണ് ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ നിലപാടെടുത്തത്. യു എസിൽ ബി ജെ പി അനുഭവികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരാമർശങ്ങൾ. കോൺഗ്രസിന് രാജ്യത്തിന് പുറത്ത് അമേരിക്കയിലടക്കം കൂടുതൽ പിന്തുണ നേടിയെടുക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യവും. സംസ്ഥാനങ്ങളെ ആർ എസ് എസ് വേർതിരിച്ച് കാണുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് രാഹുലിൻ്റെ ആരോപണം. ചില സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്കാൾ താഴ്ന്നതാണെന്നാണ് ആർ എസ് എസിൻ്റെ നിലപാട്. ചില ഭാഷകളും മറ്റ് ഭാഷകളെക്കാൾ താഴ്ന്നതാണെന്നും ചില മതങ്ങൾ മറ്റ് മതങ്ങളെക്കാൾ താഴെയാണെന്നും ചില സമുദായങ്ങൾ മറ്റു സമുദായങ്ങളെക്കാൾ താഴ്ന്നതാണെന്നും ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ അടക്കം ബി ജെ പി നേതാക്കൾ തമിഴ്നാടിനെ താഴ്ത്തിക്കെട്ടി പ്രചാരണം നടത്തിയിരുന്നു. ബംഗാളിനെതിരെയും രൂക്ഷമായ വിമർശനം ബി ജെ പി നടത്തിയിരുന്നു. അന്ന് കോൺഗ്രസ് അതിനെ എതിർക്കുകയും ചെയ്തു. അതേ നിലപാടാണ് രാഹുൽ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. തമിഴ്, മണിപ്പൂരി, മറാഠി, ബംഗാളി എന്നിവ താഴ്ന്ന ഭാഷകളാണെന്നാണ് ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം. അതാണ് ഈ പോരാട്ടത്തിൻ്റെ ഉള്ളടക്കം. അത് അവസാനിക്കുന്നത് പോളിംഗ് ബൂത്തിലോ ലോക്സഭയിലോ ആണ്. അവിടെയാണ് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുന്നതെന്നും ഇന്ത്യ എന്താണെന്ന് അവർക്കറിയില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്നും രാഹുൽ പറയുന്നു. ആർ എസ് എസിന് മാത്രമല്ല ബി ജെ പിക്കും ഇന്ത്യയുടെ ബഹുസ്വരത മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് രാഹുൽ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണെന്ന് ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും സംസ്ഥാനങ്ങളെ വേർതിരിച്ച് ഒരു യൂണിയനായി ബി ജെ പിയും ആർ എസ് എസും കാണുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നും രാഹുൽ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ടെക്സസിൽ നടത്തിയ പ്രസംഗത്തിലും ആർ എസ് എസിനെ രാഹുൽ രൂക്ഷമായാണ് വിമർശിച്ചത്. സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ആർ എസ് എസും ബി ജെ പിയും. ഇന്ത്യൻ പുരുഷന്മാർ സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റം കൊണ്ടുവരണം. ബി ജെ പിയുടെ ഇന്ത്യൻ ജനതയോടുള്ള സമീപനം എന്താണെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ വ്യക്തമായി അറിയിക്കുക എന്ന ലക്ഷ്യമാണ് രാഹുൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.